നമസ്കാരം. ബി ഡി ജെ എസ് ഭാരതീയ ഭർമ്മ ജനസേന എൻ ഡി എയുടെ ഭാഗമാണ്. ഈയിടെയാണ് ബി ഡി ജെ എസിൽ നിന്ന് ചില ആളുകൾ, ഗോപകുമാർ എന്ന് പറയുന്ന നേതാവ് അടക്കമുള്ളവർ, വിട്ടിട്ട് വേറെ ഒരു പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിന്റെ ഭാഗമാകും എന്നൊക്കെ പറയുന്നത്. പക്ഷേ ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ്. 37 മണ്ഡലങ്ങളിൽ ഇക്കുറി ബി ഡി ജെ എസ് മത്സരിക്കും എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളും ആലോചനകളും വിലയിരുത്തലുകളും വിശദാംശങ്ങളും അതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ ബി ഡി ജെ എസ് ക്യാമ്പിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തികഞ്ഞ പ്രതീക്ഷയിലാണ്. ഇക്കുറി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ, ബി ഡി ജെ എസ് അടങ്ങുന്ന എൻ ഡി എ, മറ്റ് ഘടകകക്ഷികളൊക്കെ അടങ്ങുന്ന എൻ ഡി എ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യത്തോടുകൂടി തന്നെ സീറ്റുകളിൽ വിജയിച്ച് ഇപ്പോൾ അധികാരത്തിലെത്തിയില്ലെങ്കിലും ഒരു നല്ല പ്രതിപക്ഷമായി, അല്ലെങ്കിൽ ഇനി വരുന്ന സർക്കാരിനെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായി ഈ എൻ ഡി എയുടെ എം എൽ എമാർ മാറും എന്ന ഒരു പ്രതീക്ഷയാണ് ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ പങ്കുവച്ചത്. തീർച്ചയായും അദ്ദേഹം ആലോചിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തി എടുത്ത തീരുമാനമാണ്. ഇക്കുറി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തിയപ്പോൾ ബി ഡി ജെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മാത്രമല്ല വിവിധ കേന്ദ്ര നേതാക്കളുമായും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളുമായും ഒക്കെ തന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. പാർട്ടിക്കുള്ളിലെയും മുന്നണിക്കുള്ളിലെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ പരിഹരിച്ച് വളരെ ശക്തമായി ഒറ്റക്കെട്ടായി എൻ ഡി എ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന പ്രതീക്ഷയാണ് തുഷാർ വെള്ളാപ്പള്ളി പങ്കുവച്ചത്. മാത്രമല്ല പിതാവുമായി നേരത്തെ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളും ചില സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ പരിഹരിച്ചതായും അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇപ്പോൾ സാമുദായികമായ ഒരു അംശം ഇതിനകത്തുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാം ഈഴവ സമുദായം ഒന്നടങ്കം എൽ ഡി എഫിന്, ഏതാണ്ട് ഒന്നടങ്കം എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ ബി ഡി ജെ എസ് അല്ലെങ്കിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകൃതമായത്. സാമുദായിക സംഘടനയുടെ ഭാഗമല്ല ഈ പാർട്ടി എന്ന് പറയുമ്പോഴും അതിനുള്ളിൽ ഒരു സാമുദായികത കടന്നു വന്നിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. നമുക്കറിയാം തീർച്ചയായും സാമുദായിക രീതിയിൽ തന്നെ അത് അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം പലപ്പോഴും എൻ ഡി എയിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് നേരത്തെ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടിയുമായി പിണങ്ങി. ഈ ഒരു ഗോപകുമാറിന് മുമ്പായിട്ടാണ് സുഭാഷ് വാസു പാർട്ടിയുമായി പിരിഞ്ഞ്, വേറെ അദ്ദേഹം വേറെ സംഘടനയെന്ന് രൂപീകരിച്ചില്ല, അങ്ങനെ പോയത്. അപ്പൊ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലും ശക്തമായി തന്നെ പിടിച്ചു നിൽക്കാൻ ബി ഡി ജെ എസിന് സാധിച്ചു. മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെയും ഒക്കെ പിന്തുണ ബി ഡി ജെ എസിന് ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് അറിയില്ല, മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം വ്യക്തമായ ആധിപത്യത്തോടുകൂടി മുന്നേറാൻ സാധിക്കും എന്നാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷകൾ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങനെ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ബി ജെ പി കേരള നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ തന്നെ ബി ഡി ജെ എസിനെ ഒപ്പം കൂട്ടി നല്ല രീതിയിലുള്ള പ്രവർത്തനം തെരഞ്ഞെടുപ്പിൽ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഏകോപനങ്ങളും ഒക്കെ ബി ഡി ജെ എസും ബി ജെ പി കേരള നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും നല്ല ഏകോപനത്തോടുകൂടി, നല്ല ആത്മവിശ്വാസത്തോടുകൂടി ബി ഡി ജെ എസിനും അതുപോലെ എൻ ഡി എക്കും ബി ജെ പിക്കും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പങ്കുവച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ മനസ്സിലുള്ള പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ കാര്യമായി ജനങ്ങളെ ഏറ്റെടുക്കും. അതുപോലെ ബി ഡി ജെ എസ് പ്രവർത്തകർ ധാരാളമായി അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒറ്റക്കെട്ടായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുകൂടി അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.